അനുരാജു എഴുതുന്ന മിഴികൾ എന്ന പുതിയ തുടക്കഥ ആരംഭിക്കുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. രചന അനുരാജീവ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. അവളാ കരിമിഴികൾ വലിച്ചു തുറന്നു. തലക്ക് വല്ലാത്ത ഭാരം തോന്നി. എഴുന്നേറ്റിരിക്കാൻ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ട്. ചുമരിൽ താങ്ങിപ്പിടിച്ച് അവൾ എഴുന്നേറ്റിരുന്നു. നേരിയ വെളിച്ചത്തിൽ അവൾ ചുറ്റും നോക്കി. ഒന്നും ഓർമ്മ വരുന്നില്ല. വയറിൽ തണുത്ത കാറ്റ് പതിക്കുന്നതായി തോന്നി. മേലെ കൈകൾ കൊണ്ട് പരിധി നോക്കി. അപ്പോഴാണ് അവൾക്ക് ആ സത്യം മനസ്സിലായത്. ധാവണിശീലെ ദേഹത്ത് കാണുന്നില്ല. ബ്ലൗസിന് മുകളിൽ കൈകൾ ചേർത്ത് മറച്ചു പിടിച്ച് അവൾ വെപ്രാളത്തോടെ എഴുന്നേറ്റ് നിന്നു. കൈകൾ സ്വിച്ചിനായി ചുമരിൽ പരതിക്കൊണ്ടിരുന്നു. വെളിച്ചം അവിടമാകെ പരന്നു. അവൾ കണ്ണുകൾ അടച്ചു തുറന്നു. അപ്പോഴും ഒരു കൈ മാറിന് കുറുകെ ഭദ്രമായിരുന്നു. കണ്ണുകൾ ആ മുറിയുടെ സീലിംഗിലേക്കാണ് ആദ്യം പോയത്. അവിടെ നിന്ന് ചുമരി മുഴുവൻ നോക്കി താഴേക്ക് നോട്ടമെത്തിയതും അവൾ പേടിച്ചൊരടി പുറകിലേക്ക് മാറി. ഏതൊരാൾ നിലത്ത് കമിഴ്ന്നു കിടക്കുന്നു. വാതിലിനരികിലായി അവൾ വാതിലിലേക്ക് നോക്കി. അകത്തു നിന്നും കൊളുത്തിട്ടിരിക്കുകയാണ്. അയാളുടെ കൈകൾക്കടിയിൽ തന്റെ ധാവണി കണ്ട് അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ കുമിഞ്ഞുകൂടി. അയാൾക്കടുത്ത് മൂന്ന് ഒഴിഞ്ഞ ബിയർ കുപ്പികളും ഒരു സിഗരറ്റ് പാക്കറ്റും ഉണ്ടായിരുന്നു. ഭയം കൊണ്ട് മുഖമാകെ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അവൾ തലേനാളത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒന്നുകൂടെ ആ മുറിയാകമാനം കണ്ണോടിച്ചു. അവൾക്കെന്ത് ഓർമ്മ വന്നപോലെ ചുറ്റും കണ്ണുകൾ കൊണ്ട് പരതി. ഒരു മൂലയിലായി തന്റെ ബാഗ് കിടക്കുന്ന കണ്ടതും വേഗം അതിനടുത്തേക്ക് ഓടി. സിബ് തുറക്കുമ്പോഴേക്കും വാതിലാരോ ശക്തമായി മുട്ടാൻ തുടങ്ങി. അവൾ നിന്ന് വിറച്ചു. കൈയിൽ നിന്നും ബാഗ് താഴേക്ക് വീണു. അവൾ ആ കിടക്കുന്ന ആളുടെ അടുത്തേക്ക് ഓടി അയാളുടെ കൈകൾക്കിടയിൽ പെട്ടിക്കിടന്ന ഷോള് വലിച്ചെടുത്തു. അയാളൊന്നും ഞെരങ്ങിയെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. വീണ്ടും വീണ്ടും വാതിൽ തട്ടിപ്പിളിക്കുന്ന കേട്ട് അവൾ വേഗം ആ ഷാള് ചുറ്റാൻ തുടങ്ങിയപ്പോഴാണ് അത് നടുവായി കീറിയത്. ആരോ മനഃപൂർവ്വം ചെയ്ത പോലെ അവൾ വായമൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. അവളുടെ കരച്ചിൽ ഗദ്ഗദങ്ങളായി പുറത്തേക്ക് വന്നു. ഡോറിലെ ശബ്ദവും അവളുടെ കരച്ചിലും കൂടെ ആയപ്പോൾ ഉറക്കത്തിന് ഭംഗം വന്ന പോലെ അയാൾ എഴുന്നേറ്റു. അവൾ ഇരുന്നിടത്ത് നിന്നും പുറകോട്ട് നിരങ്ങി. കൈ രണ്ട് ഉയർത്തി മൂരി നിവർന്നുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന അയാളെ അവളുടെ കണ്ണുകൾ ഭയത്തോടെ വീക്ഷിച്ചു. പാറിപ്പറന്ന് വളർത്തിയ മുടിയിഴകൾ, ഇരുനിറമുള്ള മുഖത്ത് കുറ്റിത്താടിയും മീശയും, ഫിറ്റായ ബോഡിയിൽ അവൻ്റെ ടീഷർട്ട് ഒട്ടി നിൽക്കുന്നുണ്ട്. അതിനു മുകളിലിട്ടിരിക്കുന്ന ജാക്കറ്റ് അഴിച്ച് അവിടെയുള്ള ചേറിലിട്ട് തിരിയുമ്പോഴാണ് നിലത്തിരുന്ന് ഭയത്തോടെ തന്നെ വീക്ഷിക്കുന്ന കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കരിമിഷി പോലും എഴുതാത്ത കരഞ്ഞു ചുവന്ന ആ മിഴികളിൽ ഒരു നിമിഷം അവൻ്റെ നോട്ടം തങ്ങിയിരുന്നു. ആരടി നീ? അവൻ്റെ ചോദ്യം കേട്ട് അവളവൻ്റെ മുഖത്തുനിന്ന് കണ്ണുമാറ്റി. ഒപ്പം ആ മുഖത്തെ ഞെട്ടിലും അവൻ ശ്രദ്ധിച്ചു. ആ, നീ മറ്റേ കേസാണോ? എനിക്കിതിൽ തീരെ താല്പര്യമില്ല. ഇനി റൂം മാറി കയറിയതാണോ? മഹദിയുടെ റേറ്റ് എത്രയാണാവോ? രാത്രിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടി ഒന്നും മിണ്ടാത്ത? അവളുടെ മുഖത്തിന് നേരെ കൈകൾ ഉയർന്നു കണ്ട് അവൾ പുറകോട്ട് നിരങ്ങി നീങ്ങിയിരുന്നു. അപ്പോഴും ഡോറിൽ ആരോ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ തുണി എവിടെ? കാൽമുട്ടുകൾ മാറോട് ചേർത്ത് വെച്ചിരിക്കുന്നവളെ കണ്ട് അവൻ ചോദിച്ചു. അവളുടെ കണ്ണുകൾ ആ കീറിയ ധാവണിയിലേക്ക് പോയി. ഏതാടി നീ? ആരയച്ചാ നിന്നെ? ദേഷ്യമായിരുന്നു ആ ശബ്ദത്തിൽ. എങ്കിലും അത് പ്രകടിപ്പിക്കാൻ എന്തോ ബുദ്ധിമുട്ട് പോലെ. ആ കണ്ണുകൾ കൊത്തി വലിക്കും പോലെ അവൾ ഇരുവശത്തേക്കും തലയാട്ടിക്കൊണ്ട് തേങ്ങി. വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഇത് നോക്ക്, എനിക്ക് ഈ പെണ്ണുങ്ങൾ കരയുന്ന വെറുപ്പാ. ഈ ടാങ്ക് ഓഫാക്കില്ലെങ്കിൽ. അവളുടെ മുഖത്തിന് നേരെ ചൂണ്ടുവിരൽ ഉയർത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. അപ്പോഴേക്കും വാതിൽ തല്ലിപ്പൊളിക്കുമ്പോലുള്ള ശബ്ദം അവിടെ മുഴങ്ങി. അവൻ എഴുന്നേറ്റ് നിന്ന് വാതിലിലേക്ക് നോക്കി. അത് തുറക്കാനായി അങ്ങോട്ട് നടക്കാനൊരുക്കിയതും ഒന്ന് നിന്ന് വീണ്ടും അവളിലേക്ക് തിരിഞ്ഞു നോക്കി. ചെയറിലിട്ട ജാക്കറ്റ് എടുത്ത് അവൾ കൊടുത്തു. അവളതുകൊണ്ട് ശരീരം മറച്ചു പിടിച്ച് പതി എഴുന്നേറ്റു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. വെളുത്ത മുഖത്ത് കണ്ണുനീർപ്പാകിയ പാടുകൾ മാത്രമേ ഉള്ളൂ. അഴിഞ്ഞുളഞ്ഞ മുടിയഴകൾ കുറച്ച് മുഖത്തേക്ക് വീണുകിടക്കുന്നു. ചുവന്ന ബ്ലൗസും അതേ നിറത്തിലുള്ള പാവാടയുമാണ് വേഷം. മുഖത്ത് അവശത മാത്രമായിരുന്നു അലങ്കാരമായി ഉണ്ടായിരുന്നത്. അവൻ്റെ നോട്ടം കണ്ട് അവൾ തിരിഞ്ഞു നിന്ന് ആ ജാക്കറ്റ് ധരിച്ചു. വെളുത്ത നിറത്തിലുള്ള അവളുടെ പുറത്തിലേക്കും ഇടുപ്പിലേക്കും നീങ്ങുന്ന കണ്ണുകളിൽ പുച്ഛമായിരുന്നു. ഇരു കൈകൾ കൊണ്ടും ഇട്ട ജാക്കറ്റിനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തിരിയുന്ന കണ്ട് അവൻ അവൾക്കടുത്തേക്ക് പോയി. അവൾ മുഖമുയർത്തിയില്ല. ഭയം കൊണ്ട് കാലുകളൊന്നും പുറകോട്ട് പോലും ചലിച്ചില്ല. അവളുടെ കൈകളെ മാറ്റി ജാക്കറ്റിന് ഒരു വശത്തുണ്ടായിരുന്ന സിബ് മറ്റേതിലേക്കും കൂടി കയറ്റിയിട്ട് സിബ് മുകളിലേക്ക് വലിച്ച് കഴുത്തുവരെ മൂടി. അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. അപ്പോഴേക്കും വലിയ ശബ്ദത്തോടെ വാതിൽ തുറന്നു. വാതിലിൻ്റെ കൊളുത്തിലേക്ക് താഴേക്ക് വീണു. വാതിലിന് പുറത്തു നിൽക്കുന്ന കാക്കി ധരിച്ചവരെ കണ്ട് അവൾ അവന് പുറകിലേക്ക് നീങ്ങി നിന്നു. ഹോ, അപ്പൊ രണ്ടാളും കൂടി ഇവിടെ വേറെന്തോ കലാപരിപാടിയിലായിരുന്നല്ലേ, അതുകൊണ്ടാണോ വാതിൽ ഓർക്കാൻ ഇത്ര മടി? വാഷളഞ്ചിരിയുടെ ഒരു പോലീസുകാരൻ മുന്നിലേക്ക് വന്ന് അവളെ ചൂഴി നോക്കിയോട് ചോദിച്ചു.
രണ്ടാളൊന്നും മിണ്ടിയില്ല. അവളിൽ ഭയമായിരുന്നെങ്കിൽ അവനിൽ പുച്ഛമായിരുന്നു. അയാൾ മുന്നിലേക്ക് വന്ന് കീറിയ ധാവണി കയ്യിലെടുത്തു. ഹോ, എന്തൊരാക്രാന്ത്! നോക്കിയേ, ഇത് സമാധാനത്തിൽ അഴിക്കാൻ സമയം കിട്ടിയില്ലോടാ. ആ ഷോൾ എടുത്ത് മറ്റുള്ള പോലീസുകാരെ കൂടെ കാണിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് അവരെ കളിയാക്കി ചിരിച്ചു. അവളുടെ കണ്ണുകൾ വീണ്ടും പെയ്തു തുടങ്ങി. അപ്പൊ രണ്ടും നടന്നു, ബാക്കി സ്റ്റേഷനിൽ പോയിട്ട്. ഒരു ലേഡി കോൺസ്റ്റബിൾ വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ അവനെ നോക്കി നിന്നു. അവൻ താഴെ വീണ് കിടക്കുന്ന ബിയർ കുപ്പിലൊന്നെടുത്ത് ബാക്കിയുണ്ടായിരുന്ന ബിയർ വായിലേക്ക് ഒഴിച്ച് മുന്നിൽ നടന്നു. അവളൊരു നിമിഷം അന്തം വിട്ട് അവനെ നോക്കി നിന്നു. റൂമിൽ നിന്നും പുറത്തിറങ്ങി റെയിലിംഗിൽ വെച്ചിരിക്കുന്ന പൂച്ചട്ടിയിലേക്ക് കൊക്കുഴിഞ്ഞ് അവൻ വായിലുള്ള തുപ്പി. കയ്യിലുള്ള ബിയർ ബോട്ടിലും അവിടെ തന്നെ വെച്ച് മുന്നോട്ട് നടക്കുന്നവനെ കണ്ട് എസ് ഐ ദേഷ്യം കൊണ്ട് പല്ലുകടിച്ചു. അവൻ്റെ പിന്നാലെ തന്നെ അവളെയും കൊണ്ട് ബാക്കിയുള്ള പോലീസുകാരും നടന്നു. പലരും അവരെ നോക്കുന്നുണ്ടായിരുന്നു. ചിലർ മൊബൈൽ ക്യാമറ ഓണാക്കി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് നിന്നു. അവൾ തല ഉയർത്തി നോക്കിയില്ല. ജീവിതം വെറും ചോദ്യചിഹ്നമായി തൻ്റെ മുമ്പിൽ നിന്ന് കൊഞ്ഞനം കുത്തുന്നതായി തോന്നി അവൾക്ക്. ഒരു പ്രതിമ കണക്കെ അവൾ ജീപ്പിന് പുറകിൽ കയറി. മുന്നിലിരിക്കുന്ന എസ് ഐ സംസാരിക്കുന്നതിലേക്ക് അവളുടെ ശ്രദ്ധ ചലിച്ചു. ഹലോ, ആ സർ, ഒരു അനോണിമസ് കോളായിരുന്നു. ഹോട്ടൽ ബ്ലൂലാൻഡിൽ അനാഷ്യസ് നടക്കുന്നെന്ന് പറഞ്ഞ് റൂം നമ്പറും പറഞ്ഞു തന്നു. ആ, സമ്മ സത്യമായിരുന്നു. ആ, രണ്ടിനും പൊക്കിയിട്ടുണ്ട്. ഇല്ല, മീഡിയ വിവരം അറിയിച്ചിട്ടില്ല. രണ്ടിനെ ആദ്യം ഒന്ന് കോടയിട്ടെന്ന് കരുതി. നോ സർ. ഓക്കെ സർ, ഓക്കെ. അയാൾ കോള് കട്ട് ചെയ്തു. ചുണ്ട് കടിച്ചു പിടിച്ചൊരു തരം ഭക്ഷണം ചിരിയോടെ അയാൾ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ അവൾക്ക് നേരെ ഇരിക്കുന്നവരിലേക്ക് എത്തി. കെട്ടിറങ്ങാത്ത കൊണ്ട് വീണ്ടും വണ്ടിയിൽ കിടന്ന് വീണ്ടും ഉറങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ. അവളുടെ ചിന്തകൾ ഒരു ദിവസം മുന്നിലേക്ക് ചലിച്ചു. എന്റെ മോളിനി തിരിച്ചു വരണ്ട, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ. ഈ ജോലി എങ്ങനെയെങ്കിലും സ്വന്താക്കണം. ജോലി കിട്ടിയാൽ താമസിക്കാൻ ഒരു ഹോസ്റ്റലെങ്കിലും കിട്ടാതിരിക്കില്ല. ഇപ്പൊ രക്ഷപ്പെട്ടില്ലെങ്കിൽ അവള് നിന്നെ ആ ദുഷ്ടന് കൊടുക്കും. മോള് പോയിക്കോ, നല്ലതേ വരൂ. നെറുകയിൽ ആ ചുളിഞ്ഞ കൈകൾ കൊണ്ട് അനുഗ്രഹം നൽകുന്ന അച്ഛനെ അവൾ കണ്ണീരോടെ നോക്കി. ഓ, പിന്നെ മോളെ കളക്ടാക്കാൻ അയക്കുമല്ലേ അനുഗ്രഹിക്കാൻ. എന്റെ അനിയൻ എന്താടി ഒരു കുഴപ്പം. 20 വയസ്സ് വ്യത്യാസം ഒരു വ്യത്യാസമാണോ? അവന്റെ പേരിൽ ഒന്നും രണ്ടുമല്ല 10-30 വണ്ടികളാ ഈ നാട്ടിലൂടെ ഓടുന്നു. നീയൊന്നും ഒരു കാലത്ത് നേരെയാവും പോകുന്നില്ലടി. വാസന്തിയുടെ വാക്കിൽ ശ്രദ്ധിക്കാതെ അവൾ അച്ഛനോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. സുധാകരൻ അകന്നു പോകുന്ന തന്റെ മകളെ നോക്കി നിന്നു. ഭാര്യ മരിച്ചപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ച പോലും കാലീന സ്വാധീനക്കുറവുള്ള തനിക്ക് ഒറ്റയ്ക്ക് തന്റെ മകളെ വളർത്താൻ കഴിയുമോ എന്ന വ്യാകുലത കൊണ്ടാണ്. എന്നിട്ടിപ്പോ എന്റെ ആ നശിച്ച തീരുമാനം കൊണ്ട് മാത്രം എന്റെ കുഞ്ഞ് അനുഭവിക്കേണ്ടി വന്ന കുറച്ചൊന്നുമല്ല. അയാൾ കിടന്നിടത്തി നിന്ന് കണ്ണുകൾ തുടച്ച് വീണ്ടും ജനലിലേക്ക് നോട്ടമിട്ടു. ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിൽ വന്ന് എറണാകുളത്തേക്കുള്ള ബസ്സിലേക്ക് കയറിയിരിക്കുമ്പോഴും അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഈ യാത്ര തൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഓട്ടോയിൽ കയറി ഇന്റർവ്യൂ നടക്കുന്ന ഹോട്ടലിൻ്റെ അഡ്രസ്സ് കൊടുത്തു. അത്രയും വലിയ ഹോട്ടലിന് മുമ്പിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ഭയം തോന്നിയിരുന്നു. എല്ലാവരും അവളുടെ വസ്ത്രത്തിലേക്കാണ് നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ഇന്റർവ്യൂ നടക്കുന്ന സെക്കൻഡ് ഫ്ലോറിലാണെന്ന് അറിഞ്ഞു. ഇന്റർവ്യൂ ഹാളിന് വെളിയിൽ നിരത്തി അറേഞ്ച് ചെയ്ത സീറ്റിങ്ങിൽ ഇരിക്കുന്നവരെ കണ്ട് അവൾക്ക് വല്ലാത്ത ജാളിയത തോന്നി. എല്ലാവരും അത്യാവശ്യം മോഡേണായി തന്നെയാണ് വന്നിരിക്കുന്നത്. ചുരിദാർ ധരിച്ചവർ തന്നെ വിരളമാണ്. അപ്പോഴാണ് താൻ ഈ നരച്ച ധാവണിയും ചുറ്റി. അവളെ നോക്കിയവർക്കൊരു നനുത്ത പുഞ്ചി നൽകി അവളും ഒരു സീറ്റിലിരുന്നു. കയ്യിലടങ്ങിയ ബാഗിൽ തന്റെ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഉള്ളൂ. അച്ഛൻ എല്ലാം എടുത്തിട്ട് പോകാൻ പറഞ്ഞെങ്കിലും ഈ ജോലി തനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. 10-ലും +2-ലെയും മുഴുവൻ A+ കിട്ടിയ സർട്ടിഫിക്കറ്റും ഡിഗ്രിക്ക് റാങ്കും ഉണ്ടായിരുന്നു എന്നത് മാത്രമായിരുന്നു ഇത്രയും ദൂരം വരാനുള്ള പ്രതീക്ഷ. ഭയം കൊണ്ട് ടോയ്ലറ്റിൽ പോകാൻ തോന്നിയപ്പോൾ അവൾ കയ്യിലുള്ള ബാഗ് മുറുകെ പിടിച്ച് ടോയ്ലറ്റ് അന്വേഷിച്ച് നടന്നു. ഒരു സ്ത്രീ തനിക്ക് അങ്ങോട്ടുള്ള വഴി കാണിച്ചു തന്നു. അവർ തന്നെ തന്റെ ബാഗും ഫയലും കയ്യിൽ പിടിച്ച് ബാത്റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്തു. അവിടുന്ന് ഇറങ്ങി അവരുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി സിബ് തുറന്ന് ബോട്ടിലെടുത്തപ്പോൾ താൻ കൊണ്ടുവന്ന ചുക്കുവെള്ളത്തിന്റെ കുപ്പി കാലിയായിരുന്നു. ഇതെങ്ങനെ തീർന്നെന്ന് ആലോചിക്കുമ്പോഴേക്കും മോളിവിടെ നിൽക്ക്, ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ നടന്നകന്നു. പിന്നെ അവരോട് എതിരി പറയാനും തോന്നിയില്ല. അവർ കൊണ്ടുവന്ന കുപ്പി ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ട് പോലെ തോന്നി. അവരുടെ കയ്യിൽ അമർത്തി പിടിച്ചത് മാത്രമാണ് അവസാനമായി ഓർമ്മയിലുള്ളത്. ഇറങ്ങടി, സുഖാവാസത്തിന് വന്നാണോ ഇതിനുള്ളിൽ തന്നെ ഇരിക്കാൻ? ലേഡി കോൺസ്റ്റബിളിന്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ജീപ്പിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ സ്റ്റേഷന് മുന്നിൽ 2-3 മീഡിയക്കാരുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ആരെയും തിരഞ്ഞു. തലതാഴ്ത്തിക്കൊണ്ട് അവളും പുറകെ നടന്നു. സ്റ്റേഷനകത്ത് അവരെ വെയിറ്റ് ചെയ്തെന്ന പോലെ ഒരു യുവാവും അവരുടെ കൂടെ ലോയറും തോന്നിപ്പിക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് സ്വാമിനാഥ് അയ്യർ. യെസ് സർ, എനിക്കറിയാം. സുപ്രീം കോർട്ടിൽ ലീഡിംഗ് അഡ്വക്കേറ്റ് സാറിന് അറിയാത്തവർ ആരുണ്ടാവ്? ഞാൻ എസ് ഐ സതീശൻ. ആ, ഞാൻ ഇയാളെ ഇറക്കിക്കൊണ്ടുപോകാൻ വന്നതാ. അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നവരിലേക്ക് എല്ലാവരുടെയും നോട്ടവും എത്തി നിന്നു. സ്റ്റേഷന് സൈഡിലായിട്ടിരിക്കുന്ന മരബെഞ്ചിൽ കാലിന് മുകളിൽ കാലുകയറ്റി ബെഞ്ചിൽ താളം പിടിച്ച് ആരെയും കൂസാതെ ഇരിക്കുന്നവനെ അല്പ അത്ഭുതത്തോടെയാണ് എല്ലാവരും വീക്ഷിച്ചത്. അത് പിന്നെ സർ, ഇവർ അനാഷ്യസിന് ഹോട്ടൽ റെയ്ഡ് ചെയ്ത് പിടിച്ചതാണ്. മീഡിയ ഇൻഫോം ചെയ്തിരിക്കുന്നു, പുറത്ത് കണ്ടില്ലേ? സോ
ഇനി കേസ് രജിസ്റ്റർ ചെയ്യാതെ പറ്റില്ല. വാങ്ങിയ പൈസകളുടെ കൂറലിടും. തനിക്ക് എന്തായാലും ആളെ മനസ്സിലായി കാണില്ല. ഞാൻ പരിചയപ്പെടുത്താം, ഇത് ബദ്രിനാഥ്, ബിസിനസ് ടൈക്കൂൺ നാഥുറാം വർമ്മയുടെ ഒരേ ഒരു പുത്രൻ, നാദൻഖോ എന്ന സാമ്രാജ്യത്തിന്റെ ഒരേ ഒരു അവകാശി. അയാളുടെ വാക്കിൽ അവിടുന്ന് പോലീസുകാരനിൽ ഒരു നടുക്കമുണ്ടാക്കി. പിന്നെ ഈ നിൽക്കുന്ന കുട്ടി മിഴി, മിഴി സുധാകരൻ, ദേ ആർ ഗെറ്റിംഗ് മാരീഡ് സൂൺ, ആൻഡ് അത് മീഡിയയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ നാദൻ സാറ് നേരിട്ട് വരുന്നുണ്ട്. ഈ വാക്കിൽ ക്ഷതേൽപ്പിച്ചത് രണ്ടുപേരെ മാത്രമായിരുന്നു. ബദ്രി ഇരുന്നിടത്തും പൊടുന്നനെ എഴുന്നേറ്റു. ആരോട് ചോദിച്ചിട്ട്? അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നു. അഡ്വക്കിന്റെ കൂടെ ഉണ്ടെന്ന യുവാവനെ പിടിച്ചു. ബദ്രി കൂൾ, അങ്കിളിങ്ങോട്ട് വരുന്നുണ്ട്, ഇപ്പൊ നീ ഒന്ന് കൂളാവ്. ദേഷ്യത്തോടെ മുടിയിൽ പിടിച്ചുകൊണ്ട് തിരിഞ്ഞ അവന്റെ നോട്ടം കണ്ണു നിറച്ച് തന്നെ നോക്കി നിൽക്കുന്നവൾ പതിഞ്ഞു. മിഴിയിൽ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.